നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് ചക്കയുടെ കാലം, മാങ്ങയുടെ കാലം അല്ലേ? എല്ലാവർക്കും അറിയാം ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. എല്ലാ ഫലങ്ങളും നമുക്ക് വളരെയേറെ ഇഷ്ടമാണ്. ചക്കയും മാങ്ങയും അതുപോലെ ഏറെ ഇഷ്ടമാണ് അല്ലേ? ഒരു വളവും രാസവളങ്ങളൊന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണ് ചക്ക. മാങ്ങയും അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മാങ്ങയിലൊന്നും ആരും തന്നെ കീടനാശിനികളോ രാസവളങ്ങളോ പ്രയോഗിക്കുന്നില്ല. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചക്കപ്പഴവും മാങ്ങാപ്പഴവും അല്ലേ, മാങ്ങാപ്പഴമല്ല മാങ്ങയാണ്, മാമ്പഴം, നമ്മളതിനെ മാങ്ങാപ്പഴമായി മാറി. അപ്പോൾ എല്ലാം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ട് അതിനാണ് വളങ്ങളും രാസകീടങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുന്നത്, നമ്മൾ ചക്ക നന്നായിട്ട് കഴിക്കാറുണ്ട്. നമ്മൾ കേരളീയർ പ്രത്യേകിച്ച് ചക്കയെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഇതൊക്കെ കഴിക്കുക എന്നല്ലാണ്, നമ്മളതിൻ്റെ വിത്തുകൾ കുഴിച്ചിടാൻ, ഫലങ്ങൾ കഴിക്കും എന്നല്ലാതെ ഫലങ്ങളുടെ വിത്തുകൾ കുഴിച്ചിടാൻ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം വിത്തുകൾ കുഴിച്ചിട്ടിട്ട് ഇഷ്ടമാതിരി ഫലം നിറഞ്ഞ ഒരു നാടാക്കി നമ്മളൊരു നാടിനെ മാറ്റണം. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തണം. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തണം. എന്തായിരിക്കണം ചെയ്യേണ്ടത്? തിന്നുന്ന ഏതൊരു ഫലം തിന്നാലും അതെന്ത് ചെയ്യണം? അതിൻ്റെ വിത്ത് നമ്മൾ എന്ത് ചെയ്യണം? നട്ടു വളർത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്താൻ ഓരോ കുട്ടിയും ശീലിക്കേണ്ടതുണ്ട്. നമ്മൾ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യണം? ഓരോ എന്തിൻ്റെയും വിത്ത്, അതായത് ഇപ്പം നമ്മൾ പേരക്ക തിന്നാൽ പേരക്കയുടെ വിത്ത് കുഴിച്ചിടുക, ചക്ക തിന്നാൽ ചക്ക കുരു അല്ലേ, ചക്കേൻ്റെ കുരു കണ്ടിട്ടില്ല, അത് കുഴിച്ചിടുക. മാങ്ങയാണെങ്കിൽ അതിൻ്റെ അണ്ടി കുഴിച്ചിടുക. ഉണ്ടാവട്ടെ, ഉണ്ടായിട്ട് ഇഷ്ടമാതിരി ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ഇനി നിങ്ങൾ അറിയേണ്ടത് പച്ചക്കറിയുമായി ബന്ധപ്പെട്ടൊരു കടങ്കഥ ഞാൻ പറയാം. കാളകിടക്കും കയറോടും. കാള കിടക്കും കയറോടും. പച്ചക്കറിയൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മൾ കുറേ പച്ചക്കറികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം കാള കിടക്കും കയറോടും എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയോ? ആർക്കെങ്കിലും അറിയോ? അപ്പം കാള കിടക്കും കയറോടും മത്തൻ അല്ലേ. മത്തന് വലിയ മത്തൻ ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് നിന്നിട്ടുണ്ട്. അതിനാണ് കാള കിടക്കും. ഈ പച്ചക്കറികളുമായി ഒട്ടേറെ കടങ്കഥകൾ ഉണ്ട്. കാള കിടക്കും കയറോടും എന്താണ്? മത്തൻ. ഇനിയോ? മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, വാലുണ്ട് വാനരനല്ല. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, വാലുണ്ട് വാനരനല്ല. എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കയ്പുള്ള സാധനം പച്ചക്കറിയെക്കുറിച്ചാണ് പറയുന്നത്. പച്ചക്കറിയായി ബന്ധപ്പെട്ട കടങ്കഥ അതിലേതായിരിക്കും? മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. കയ്പുള്ള പച്ചക്കറി ഓർത്ത് നോക്കിയേ. ആ പിന്നെയോ? വാലുണ്ട് വാനരനല്ല. എന്തായിരിക്കും? കയ്പയ്ക്ക. എന്താണ് കയ്പയ്ക്ക? ഇനി അടിത്തളിക നടുവടി മേൽക്കുട. മേൽക്കുടയാണ്, നടുവടിയാണ്, അടി തളികയാണ്. എങ്ങനെ അടിത്തളിക പോലുണ്ട്? ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറിയെ ഓർമ്മിച്ച് നോക്കിയേ. മേൽക്കുട പോലെ ഉണ്ടാവും. ചേമ്പല്ല അടി തളികയാണ്. ചേമ്പ് എങ്ങനെയാ? അങ്ങനെ ഈ രീതിയിലല്ലേ ഉണ്ടാകുക? ചെറിയ ചെറിയ മുട്ട പോലുള്ള വലിയല്ലേ. അപ്പോൾ അടിയിൽ എന്താണ്? തളിക പോലുള്ളത് എന്താണ്? ചേന. ഇങ്ങനെയുള്ള പച്ചക്കറികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കടങ്കവിതകളുണ്ട് നമുക്ക് ശേഖരിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിക്കുക. നമ്മൾ ഇത്ര നേരം കൃഷി രീതികളെ കുറിച്ച് പറഞ്ഞു, പലതരം കൃഷികളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ, കൃഷികൾ ചെയ്യാൻ ആയുധങ്ങൾ വേണം അല്ലേ. കൃഷികൾ ചെയ്യാൻ പല ആയുധങ്ങളും വേണം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, എങ്കിലും ഒന്നുകൂടി പരിചയപ്പെടുത്തണം. ട്രില്ലർ കണ്ടിട്ടുണ്ടോ? ട്രില്ലർ ട്രാക്ടർ അല്ലേ, കണ്ടിട്ടുണ്ടോ? അതായത് കൃഷി, നമ്മുടെ നെല്ല് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി പാടങ്ങളിലൊക്കെ ഉഴാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നില്ലേ. പണ്ട് കാളകളെ ഉപയോഗിച്ച്, മൂരികളെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഉഴുവായിരുന്നു. ഇപ്പം അതൊക്കെ മാറി അതെന്ത് ചെയ്തു, പല ആയുധ ഇത് ട്രില്ലർ പോലുള്ള ട്രാക്ടർ പോലുള്ളതാണ് വയലുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പണി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കാളകളെ ഉഴുവിന് വേണ്ടി ഉപയോഗിക്കാതെ ഈ രീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെല്ലാം നമുക്ക് കാണാം? തൂമ്പ കാണാം അല്ലേ. തൂമ്പ കൊടുവാൾ കണ്ടിട്ടില്ലേ? കൊടുവാൾ. പിന്നെയോ? അരിവാൾ കണ്ടിട്ടുണ്ടോ?
അരിവാൾ, പിന്നെ പിന്നെ എന്തെല്ലാമാണ്? കൈക്കോട്ട്. മാന്തി. ഇത് ഇങ്ങനെ പലതും, അതായത് കൃഷിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യാൻ, മാന്താനും കിളയ്ക്കാനും ഈ കുഴി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പലതരം എന്ത് ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കൃഷിക്ക് വേണ്ട ആയുധങ്ങളാണ്, കൃഷിക്ക് വേണ്ട, കൃഷി ചെയ്യാൻ, കൃഷി ചെയ്യാൻ വേണ്ട, കൃഷിക്ക് ഉപകരിക്കുന്ന ആയുധങ്ങൾ, ഉപകരിക്കുന്ന ആയുധങ്ങൾ, ആയുധങ്ങൾ. അപ്പം ഇത് മാത്രമല്ല, ഇതിൽ പല പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഉപകരണങ്ങളുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ട്രില്ലറ്, ട്രാക്ടർ, തുമ്പ, പിന്നെ കൊടുവാള്, അരിവാള്, കൈക്കോട്ട്, മാന്തി. ഇത് തന്നെ ഇതൊക്കെ തന്നെ നമ്മൾ സ്ഥിരം, അതായത് നമ്മുടെ നാട്ടിൽ കൃഷിക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എഴുതിയവ. ഇത് ഇത് കൂടാതെ പലതും അവർ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങളെ കണ്ടുപിടിക്കുക. അതായത് നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, അല്ലെ മുത്തശ്ശി, മുത്തശ്ശനൊക്കെ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് കണ്ട് മനസ്സിലാക്കി ചോദിച്ച് എഴുതുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെല്ലാം കഴിയും, നിങ്ങൾക്ക് എന്തെല്ലാം കഴിയും, അതായത് നിങ്ങൾക്ക് എന്തെല്ലാം കഴിയും. ഇപ്പം ഞാൻ കുറേ പച്ചക്കറി കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെല്ലാം, നിങ്ങൾക്ക് എന്തെല്ലാം കഴിയും, കഴിയും. അപ്പം ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പം നിങ്ങൾ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നു, ബാക്കി നിങ്ങൾ എഴുതണം. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം കഴിയും? ചില പച്ചക്കറികളുടെ പേരും പ്രത്യേകത എഴുതാൻ കഴിയുമോ? ചില പച്ചക്കറികളുടെ പേരും, ചില പച്ചക്കറികളുടെ പേരെഴുതാം അല്ലേ. പച്ചക്കറികളുടെ, പച്ചക്കറികളുടെ പേരെഴുതാൻ കഴിയുമോ ഇല്ലയോ? പേര് എഴുതാൻ കഴിയും. പിന്നെയോ, അതിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ കഴിയും, കഴിയുമോ? പ്രത്യേകതകൾ, അത് നിങ്ങൾ എഴുതുക. പ്രത്യേകതകൾ, പ്രത്യേകതകൾ എഴുതുക. പച്ചക്കറികളുടെ പേരെഴുതാം, പ്രത്യേകതകൾ എഴുതാം. പ്രത്യേകത. അപ്പം എന്തെല്ലാമാണ് എഴുതേണ്ടത്? ചില പച്ചക്കറികളുടെ പേര്, പ്രത്യേകത. രണ്ട്, നിങ്ങൾ ചന്തയിൽ പോയിട്ടില്ലേ? ചന്തയിൽ പോയിട്ടുണ്ടെങ്കിൽ ചന്തയിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടു? ചന്തയിൽ കണ്ടത്, ചന്തയിൽ കണ്ടത്. പിന്നെയോ, കണ്ട പച്ചക്കറികളിൽ പഴങ്ങൾക്ക് പേര്, നിറം കൊടുക്കുക. പഴങ്ങളുടെ നിറം, പഴങ്ങളുടെ നിറം, പഴങ്ങളുടെ ചന്തയിൽ കണ്ടത്, അവിടെ എന്തെല്ലാം കണ്ടു എന്ന് എഴുതണം. പഴങ്ങളുടെ നിറവും എഴുതണം. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് ഈ ആദ്യം ചില പച്ചക്കറികളുടെ പേര് എഴുതിയ പച്ചക്കറികൾ എഴുതുക, അതിൻ്റെ പ്രത്യേകത എഴുതുക. അതുപോലെ ചന്തയിൽ കണ്ടത് എന്തെല്ലാണോ അതും നിങ്ങൾ എഴുതണം. അവിടെ പല ഇത് കാണാം, പച്ചക്കറികൾ, പഴങ്ങൾ കാണാം. ഇതെല്ലാം കണ്ടിട്ട് അതിന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എഴുതണം. അപ്പം കൃഷിരീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിയിൽ നമുക്കൊരു ചീരപ്പാട്ട്, ചീരകൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളത് ചീരപ്പാട്ടോടുകൂടി മനസ്സിലാക്കാം. ചീരപ്പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ മറ്റ് കൃഷികൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാട്ട് കേട്ടതിന് ശേഷം വേറൊരു പാട്ടുണ്ടാക്കാം. എങ്ങനെയാ ചീരപ്പാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതുപോലെ വേറൊരു പാട്ട് നിങ്ങൾ നിർമ്മിക്കണം. അപ്പോൾ നമുക്ക് ചീരപ്പാട്ട് ഒന്നിച്ച് ചൊല്ലാം. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ എന്ത് ചെയ്യുക, ചൊല്ലാം. എന്നിട്ട് നമുക്ക് ചീരക്കറി കഴിക്കാം. എന്നാൽ ശ്രദ്ധിച്ചോളൂ. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര, വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ട് ടങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണിറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര, മറിഞ്ഞു കുനിയണം ചെഞ്ചീര, വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമിട്ടിട്ടങ്ങനെ പാവണം ചെഞ്ചീര, എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിനു നുള്ളണം ചെഞ്ചീര, എങ്ങനെ അരിയണം ചെഞ്ചീര, നുനനുനെ അറിയണം ചെഞ്ചീര, എങ്ങനെ അരിയണം ചെഞ്ചീര, നനുനനെ അറിയണം ചെഞ്ചീര, എങ്ങനെ വെക്കണം ചെഞ്ചീര, മുറ്റത്തു നിൽക്കുന്ന ചെന്തങ്ങിൻ്റെ
താഴത്തു മൂത്തുള്ള വന്നെങ്ങ കൊത്തിയറയ്ക്കണം വന്നെങ്ങ തട്ടിപ്പൊളിക്കണം വന്നെങ്ങ മുട്ടി ഉണക്കണം വന്നെങ്ങ തട്ടിപ്പൊളിക്കണം വന്നെങ്ങ മുട്ടി ഉടയ്ക്കണം വന്നെങ്ങ കുരുകുര ചിരകണം വന്നെങ്ങ നീട്ടിയരയ്ക്കണം വന്നെങ്ങ വാരിക്കലക്കണം വന്നെങ്ങ വാരിക്കലക്കണം വന്നെങ്ങ ചളബള തിളക്കണം ചെഞ്ചീര അങ്ങനെ വെക്കണം ചെഞ്ചീര ആരാര് കൂട്ടണം ചെഞ്ചീര നമ്മളെല്ലാവരും കൂട്ടണം ചെഞ്ചീര. ഇതാണ് ചെഞ്ചീരപ്പാട്ട്. ഈ ചെഞ്ചീരപ്പാട്ട് എങ്ങനെയാണ് ചെഞ്ചീര ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു, എന്നിട്ട് അതെങ്ങനെ കറി വെക്കണം എന്നും പറഞ്ഞു. ഇത് ചെഞ്ചീര മാത്രമാണ്. അതുപോലെ നമ്മളെ എല്ലാ കൃഷിയിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് ഓരോന്നും നിങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുകയെന്നും അതെങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതുപോലൊരു പാട്ട് രീതിയിൽ നിങ്ങൾ, അതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ ചൊല്ലിയത്. ഇതുപോലെ ബാക്കിയുള്ളതും നിങ്ങൾ എഴുതി തയ്യാറൊക്കെ നിന്ന് ചൊല്ലി ഒന്നിച്ചിരുന്ന് ചൊല്ലി ആസ്വദിക്കുക. താഴെ തന്ന ഞാനിവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വാക്കുകൾ കണ്ടെത്തണം. ഏതെല്ലാം അക്ഷരമാണ്? ഇതാ ഫ, ഷ, ന്ദ, ബ, ബ എന്ന് വെച്ചാൽ ഈ ബ, സ, ങ, ണ, ഫ, വ, ഐ, ധ. ദയ എന്നുള്ള ധ ഇരട്ടിക്കുമ്പോൾ ധ, ജഷം എന്നുള്ള ഛ, ഛ, ധ. ഏതെല്ലാം അക്ഷരങ്ങളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്? ഫ, ഷ, ന്ദ, ബ, സ, ങ, ണ, ഠ, വ, ഐ, ധ, ഝ, ഛ, ഥ. ഇത്രയും അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ വെച്ചിട്ട്, അതായത് ഭാഗ്യ ഒരു 10 വാക്ക്, ഷാഗ്, ഇങ്ങനെ ഓരോന്നിനും 10 വീതം വാക്കുകൾ കണ്ടെത്തി ശേഖരിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക.